പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അത്രയും അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി സ്വാത്രം ചെയ്യുന്നു. വ്യത്യസ്തരായ വിശുദ്ധന്മാരിൽ വ്യത്യസ്തമായ ആത്മീക ദൂതുകൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിരുന്നു കൊണ്ട്, വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് ഈ പവർവിഷൻ ടിവിയിലൂടെ ഞങ്ങളെ സശ്രദ്ധം വീക്ഷിക്കുന്ന എല്ലാ എത്രയും ബഹുമാന്യരായ ശ്രോതാക്കളെയും അതിവേഗത്തിൽ പുനരാഗമിക്കാൻ പോകുന്ന ശ്രീയേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട് ഈ സ്റ്റുഡിയോയിൽ വന്ന് ഇരുന്ന ഈ നിമിഷം. ഇതുവരെയും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നത് ആത്മാവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാണ്! ഒരുപാട് പോരാട്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതമാകുന്ന പടകിനകത്ത് ആഞ്ഞടിച്ചിട്ടും തകർന്നു പോകാതെ, ഉടഞ്ഞു പോകാതെ, തീർന്നു പോകാതെ വണ്ണം ഇസ്രായേലിൻ്റെ പരിപാലകനായ ദൈവം നമ്മളെ പരിപാലിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് ഈ സന്ധിയിൽ നന്ദി കരറ്റുകയാണ്. വിശ്വസ്തനായ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുള്ളിടത്തോളം കാലം ഭയം വേണ്ട, ശങ്കിക്കേണ്ട, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആ എത്ര ധന്യമേ ഈ ലോക ജീവിതമെന്ന് പാട്ടുകാരൻ പാടി പറയുന്നത് പോലെ, വിശ്വാസത്തിന് യാതൊരു കോട്ടം ഭവിക്കേണ്ട, ദൈവം നമ്മളെ സൂക്ഷിക്കുവാൻ വിശ്വസ്തനാണ് എന്നിന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഉറയ്ക്കുകയാണ്. ദൈവമക്കൾക്ക് ഉറപ്പുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പോരാട്ടങ്ങൾക്കൊന്നും ഒട്ടും കുറവുള്ള സമയങ്ങളല്ല. പോരാട്ടങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിനകത്ത് വ്യത്യസ്തമായ നിലവാരങ്ങളിലാണ്. വന്ന വഴികളൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ ഇങ്ങനൊരു നിമിഷം കാണാൻ പറ്റിയെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലവാരത്തിലാണ് ദൈവം നമ്മളെ പലരെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എത്രയോ നിമിഷങ്ങൾക്കകത്ത്, വൈഷമ്യ മേടുകൾക്കകത്ത് മുമ്പോട്ടൊരു ചുവട് പോലും എൻ്റെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ എനിക്ക് വയ്ക്കാൻ കഴിയത്തില്ലെന്ന് നിരൂപിച്ച, അടുത്തൊരു പകലോ രാവോ എനിക്ക് കാണാൻ പറ്റത്തില്ലെന്ന് നിരൂപിച്ച എത്രയോ നിമിഷങ്ങൾ അവിടെയെല്ലാം അതിനെയെല്ലാം തൃണവത്ഗണിച്ച്, അതിനെയെല്ലാം ഭേദിച്ച് ഇങ്ങനെയൊരു സന്ധ്യതയിലേക്ക് എത്തിച്ചേരാൻ അവയെ നമുക്ക് പ്രാപ്തി തന്നത് നമ്മുടെ വിദ്യാഭ്യാസ മഹിമയല്ല, കുലമഹിമയല്ല, നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ ആരോഗ്യമല്ല, അത്യുന്നതൻ എൻ്റെ പടകിൽ ഉണ്ടായത് കൊണ്ടാണെന്ന ബോധ്യമുള്ള ദൈവമക്കൾ ശക്തിയോടെ കരം ഉയർത്തി എൻ്റെ കർത്താവിന് ഈ സന്ധിയിൽ സ്വാത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ജീസസ് ഈസ് അലൈവ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ അമ്മ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രി കർത്താവിൻ്റെ നാവിൽ തന്നിരിക്കുന്ന ഈ ആത്മീക ദൂതുകൾ അമ്മൻ അതിനാധാരമായി ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. ദൈവൻ നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റ് അടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തു നിന്നുള്ള മഴയും നിന്നു, വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. നല്ല വചനത്തിന് ഞാൻ കർത്താവിനെ നന്ദി കരറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ സുപരിചിതമായ ഒരു വേദശകലമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നോഹയുടെ കാലഘട്ടത്തെപ്പറ്റി അമൻ പെന്തക്കോസ് ദൈവമക്കൾക്ക് വിശുദ്ധ ബൈബിളിനെപ്പറ്റി ഏകദേശം കാര്യങ്ങൾ അറിയാവുന്ന ഏതൊരു ക്രൈസ്തവനും നോഹ എന്ന വ്യക്തിയെപ്പറ്റി അറിയാത്തവരല്ല. നോഹയുടെ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നുവല്ലോ. മ്ലേച്ഛതയും പാപവുമൊക്കെ വല്ലാതെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വഴിവിട്ട് പൈശാചിക ചിന്തകൾക്കും പൈശാചിക ആലോചനയ്ക്കും ആസ്പദമായി അമേൻ മനുഷ്യർ നടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതോർത്ത് അനുദപിച്ച ഒരു കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് നോഹയെ ദൈവം കണ്ടു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയാണ്. അമേ സ്വത്രം ഭാവവും പൈശാചിക തേർവാഴ്ചയും വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അശുദ്ധിയും അധാർമികതയും അനീതിയുമൊക്കെ വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ഭക്തിയോടെ നിലകൊള്ളാൻ തയ്യാറായ ഭക്തൻ്റെ മേൽ ഉയരത്തിൽ നിന്ന് ദൈവം കൃപ പകരാനിടയായി. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ തന്നെ ദൂത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരംഭിക്കട്ടെ.
വ്യത്യസ്തനായി നിൽക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒഴുക്കിനനുസരിച്ച് നീന്താനല്ല, ഏതൊരു പോരാട്ടത്തിൻ്റെ നടുവിലും ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും അപ്പൻ്റെ ഹിതപ്രകാരമല്ലാതെ അവിടെ നിന്ന് ഇടത്തോട്ട് വലത്തോട്ട് ഞാൻ വ്യതിചലിക്കത്തില്ലെന്ന് കോംപ്രമൈസ് ഇല്ലാതെ പറയാൻ തൻ്റെ ഇടമുള്ള ദൈവിക അവൻ പ്രൈസലോട്ട് ഭക്തന്മാർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ആത്മാവിൽ ഉറപ്പ് പകരാം. ഒരു വ്യത്യസ്തമായ ദൈവകൃപയെന്നിൻ്റെ മൺകൂടാരത്തിനകത്ത് അളവില്ലാതെ അതിരില്ലാതെ പരിധിയില്ലാതെ പരിമിതിയില്ലാതെ പകരാൻ ശക്തനായ കൃപയുടെ ഉറവിടമായ കൃപയുടെ ഉടയവനായ ദൈവം നമ്മുടെ മേൽ ഈ ദിവസങ്ങൾ പകരാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കുക, വ്യത്യസ്തനാക്കി മാറ്റുന്ന ഒരു ദൈവകൃപ ഉയരത്തിലെ ദൈവം നമ്മുടെ മേൽ പകരാതിരിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. വ്യത്യസ്തനായി നിൽക്കാൻ തയ്യാറായിരിക്കുന്ന ഭക്തന്റെ മേൽ ഉയരത്തിൽ നപ്പൻ കൃപ പകരുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു പ്രത്യേക നിയോഗം ഭക്തനെ മേൽ ഏൽപ്പിക്കുകയാണ്. നീ പെട്ടകം പണിയണം. ഒരു ജലപ്രളയമുണ്ടാകാൻ പോകുകയാണ്. ലോകം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത, അന്നു വരെ കണ്ടിട്ടില്ലാത്ത ജലപ്രളയം ലോകം കാണാൻ പോകുകയാണ്. അവൻ 120 വർഷത്തോളം ഏകദേശം ഭക്തൻ പ്രസംഗിച്ചു തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. ഈ പ്രളയത്തെപ്പറ്റി പ്രസംഗിച്ചു തുടങ്ങി, മാനസാന്തരത്തെപ്പറ്റിയൊക്കെ പ്രസംഗിച്ചു. ദൈവിക അവൻ സ്വത്രം പാപവഴി വിട്ട് അവൻ ദൈവത്തിൻ്റെ ഹിതത്തിനകത്തേക്ക് വരണമെന്നുള്ള ആഹ്വാനം ഒക്കെ ഭക്തൻ ആത്മം നിറവിനാൽ ആത്മം നിയോഗത്തോടെ ശക്തമായി ജനത്തോട് മുഖം നോക്കാതെ, അവൻ ആൾ ബലം നോക്കാതെ, ആൾ നോക്കാതെ, തലം നോക്കാതെ അദ്ദേഹം ശക്തമായി ഏൽപ്പിച്ച ദൂത് വിളിച്ചു പറഞ്ഞു കേട്ടോ, അവൻ പ്രൈസ് ദ ലോർഡ്. കാലഘട്ടം ഒത്തിരി അങ്ങോട്ട് പോയി. എത്ര പ്രസംഗിച്ചിട്ടും പ്രസംഗത്തിൻ്റെ നിവർത്തി കാണാനില്ല. പെട്ടെന്നൊന്നും 10 വർഷം കഴിഞ്ഞു, താൻ പ്രസംഗിച്ചത് വെറുതെ പോകുന്നു, ഒന്നും കാണാനില്ല. ആൾക്കാർ കളിയാക്കുന്നു, സ്നേഹബന്ധങ്ങൾ പിരിഞ്ഞു പിരിഞ്ഞു പോകുന്നു. അവൻ താൻ സമ്പാദിച്ചത് എന്തെന്ന് ചോദിച്ചാൽ ഭ്രാന്തനെന്ന പേര് മാത്രം. പ്രൈസ് ദ ലോർഡ്. ഒരു വട്ടൻ ദാ നിന്ന് പ്രസംഗിക്കുന്നു, ജലപ്രളയം വരാൻ പോകുന്നത്ര, അവൻ ന്യായവിധി സംഭവിക്കാൻ പോകുന്നത്ര, ദൈവത്തിൻ്റെ ഇടപെടൽ വെളിപ്പെടാൻ പോകുന്നത്ര, എന്തൊക്കെയായി പറയുന്നത്, എന്തൊക്കെയാ പുലമ്പുന്നത്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞില്ലേ, 10 കഴിഞ്ഞില്ലേ, 20 കഴിഞ്ഞില്ലേ, 50 കഴിഞ്ഞില്ലേ, ഇദ്ദേഹത്തിന് ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ, എന്തിനാണ് ഇങ്ങനെ ഭ്രാന്തനെ പോലെ പറയുന്നത്, ഇനി ശരിക്കും അദ്ദേഹത്തിന് ഭ്രാന്താണോ. അവൻ ഭ്രാന്തനെന്നുള്ള മുദ്രകുത്തപ്പടൽ തൻ്റെ ജീവിതത്തിനകത്തുണ്ടായിട്ടുണ്ടാകും കേട്ടോ. പ്രൈസ് ദ ലോർഡ്. താൻ മാത്രമല്ല, തൻ്റെ കുടുംബത്തിലുള്ള അവൻ തൻ്റെ ഭാര്യ തൻ്റെ മക്കളെല്ലാം അവരെല്ലാം ചിന്തിച്ച് കാണും. അവൻ അവരെ പറ്റി മറ്റുള്ളവർ പറഞ്ഞു കാണുന്നതേ, ഭ്രാന്തൻ്റെ മക്കൾ അതാ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. ദേ ഭ്രാന്തൻ്റെ ഭാര്യമാരതാ പോകുന്നു, ആ കുടുംബത്തിൽ പിറന്നവരതാ പോകുന്നു. ഇന്ന് പകലിൽ കർത്താവ് ഈ സ്വന്തയിൽ ഇത് പറയുമ്പോൾ അവൻ സ്വത്രം കർത്താവിൻ്റെ ഹിതപ്രകാരം അവൻ പ്രമാണത്തിന് അധിഷ്ഠിതമായ ജീവിതം നയിപ്പാൻ വിശ്വാസത്തിനകത്തേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ആവശ്യമില്ലാത്ത അപവാദങ്ങളും ആവശ്യമില്ലാത്ത നിന്നവാക്കുകളും കേട്ട പല അവൻ ഈ ശുശ്രൂഷയ്ക്കകത്ത് എന്നെ ശ്രദ്ധിക്കുന്നതായി ആത്മാവിൽ വിവേചിക്കുമ്പോൾ പരിശുദ്ധമാവ് ഇങ്ങനെ പറയുന്നു, എന്നും എന്നും ഈ ഒരു തോൽവിയെ മുദ്രകുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ നീതിയുടെ കരം നിന്റെ മേൽ വെളിപ്പെടുമെന്ന് സ്പഷ്ടമായി ഈ സന്ധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന ചിലതിനോട് വ്യക്തമായി ഓർപ്പിക്കുകയാണ്. എന്നും തലകുനിക്കേണ്ട വരത്തില്ല, എന്നും ഒരു അപമാന വിഷയമാകേണ്ട വരത്തില്ല. എൻ്റെ വാക്ക് കെട്ടിറങ്ങുകയാണെങ്കിൽ, എൻ്റെ ഹിതപ്രകാരം നീ നടക്കുകയാണെങ്കിൽ, നിന്നിച്ച ചിലതിൻ്റെ മുമ്പിൽ നിന്നെ മാണിക്കുക മാത്രമല്ല, നിന്നിച്ച ചിലതുപോലും ഈ പെട്ടകത്തിനകത്തേക്ക് കയറ്റുന്ന ഒരു കാലഘട്ടം അത് വിദൂരമല്ലെന്ന്, അത് വേഗത്തിൽ ഞാൻ തുറക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ധിയിൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സ്പഷ്ടമായി അടികളുടെ ആലോചന വിളിച്ചു പറയുന്നു. ഭാരപ്പെടേണ്ട, ചിലത് പെട്ടകത്തിനകത്ത് കയറാൻ പോകുന്നെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായ ആലോചന പറയുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു വല്ലാത്ത അനുഭവത്തിനകത്തൂടെ പോകുന്ന ആരോ ഉണ്ട് കേട്ടോ. കർത്താവ് ഇടപെടും, കർത്താവ് ഇടപെടും, കർത്താവ് ഇടപെടും. പ്രൈസ് ദ ലോർഡ്. ആ കുടുംബം മുഴുവൻ ആ നിന്ദയ്ക്കകത്തൂടെ കടന്നുപോയി കേട്ടോ. പ്രൈസ് ദ ലോർഡ്. നോഹ പ്രസംഗിച്ചു, നോഹ പ്രസംഗം തുടർന്നു, തൻ്റെ വിശ്വാസത്തിനകത്ത് ശോഷണം ഭവിച്ചില്ല. അമേ സ്വത്രം. നാളുകളായില്ല പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്, എന്നും നിന്നാവാക്കുകളും അപവാസ്യവുമല്ലാതെ മറ്റൊന്നും തനിക്ക് നേടാൻ പറ്റുന്നില്ല. അമേ സ്വത്രം. മാനസികമായി തകർന്നിട്ടുണ്ടാകും, പക്ഷെ എന്നിട്ട് മുമ്പോട്ട് വച്ച ചുവട് ഒരടി പിന്നോട്ട് വയ്ക്കാതെ മുമ്പോട്ട് വച്ച കാലുകൾ മുമ്പോട്ട് തന്നെ വെച്ചുകൊണ്ട് തൻ അപ്പന് വേണ്ടി ദൈവശബ്ദത്തിൽ ആശ്രയിച്ച് തൻ മുമ്പോട്ട് പോകുകയാണ്. തൻ പെട്ടകത്തിൻ്റെ പണി തുടരുകയാണ്. എന്താണ് തന്നെ നിലനിർത്തിയത്? അപ്പൻ്റെ ശബ്ദം നിലയ്ക്കാതെ എന്നും തന്നോട് സംഭാഷിച്ചിരുന്നു. ഹല്ലേലൂയ. ഉയരത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആലോചന എവിടെയെങ്കിലും സ്റ്റോപ്പായി പോയോ, നമുക്ക് അലറി വിളിച്ച് കരയാം. കാരണം ക്രൈസ്തവ ചൈത്രയാത്രയ്ക്കകത്ത് നമ്മളെ നിലനിർത്തുന്നത് അപ്പൻ്റെ സാന്നിധ്യമാണ്, അപ്പൻ്റെ ശബ്ദമാണ്. അതെവിടെയെങ്കിലും നിലച്ചു പോയെങ്കിൽ നമുക്ക് നെടുമ്പാട് വീണ് കരയാം. സമ്പത്തിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, പ്രതാപത്തിന് വേണ്ടിയല്ല, കസേരയ്ക്ക് വേണ്ടിയല്ല, കാറിന് വേണ്ടിയല്ല, വീടിന് വേണ്ടിയല്ല, അപ്പൻ്റെ ശബ്ദത്തിന് വേണ്ടി, അപ്പൻ്റെ
ബിംബസ്വരത്തിന് വേണ്ടി, അപ്പന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഇന്ന് രാത്രി നമുക്ക് വാ തുറന്ന് നിലവിളിക്കാം. വി നീഡ് യുവർ മൈറ്റി പ്രസൻസ് ഓ ലോർഡ്. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യമാണ് എനിക്ക് ആവശ്യമെന്ന് കരയാൻ നമുക്ക് കഴിയട്ടെ. ദൈവം ചിലതിൻ്റെ മേൽ അവൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന ദിവസങ്ങളാകട്ടെ ഇതെന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾക്കകത്തൂടെ കടന്നുപോയെങ്കിലും പെട്ടകത്തിൻ്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, പെട്ടകത്തിനകത്തേക്ക് കയറിയ അനുസരിക്കുന്ന ഒരു കൂട്ടം, അനുസരിക്കാത്ത കൂട്ടങ്ങൾ അതിനകത്ത് കയറാതിരിക്കുമ്പോൾ അനുസരിച്ച കൂട്ടം പെട്ടകത്തിനകത്തേക്ക് ഓരോന്നോരോന്നോരോന്നായി പെട്ടകത്തിനകത്തേക്ക് കയറാനിടയായി. പ്രൈസ് ദി ലോർഡ്. അമേസോത്രം മഴയാരംഭിച്ചു കേട്ടോ. 40 രാവും 40 പകലും അതിശക്തമായ മഴ, അതിശക്തമായ മഴ, മഴ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക, പ്രളയമുണ്ടാകുകയാണ്. പെട്ടകം നിലത്തുനിന്ന് പൊങ്ങിത്തുടങ്ങി, പെട്ടകം നിലത്തുനിന്ന് പൊങ്ങിത്തുടങ്ങി. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരാത്മമാരിക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിക്ക്. അവൻ ഭൂമിയുടെ പാപത്തിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് നിന്നെ പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത, നിൻ്റെ തലമുറയെ ഒരഡിക്ഷനും ഒരാസക്തിക്കും പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നിൻ്റെ കുടുംബത്തിനകത്ത് ഒരാത്മമാരി പെയ്ത് തുടങ്ങണമെന്ന് ഈ രാത്രിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ. ആത്മഭാരമുള്ള മാതാപിതാക്കൾ ഇതിനകത്ത് തിരിപ്പുണ്ടെങ്കിൽ നമുക്ക് കരയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനം വീടിനകത്ത് ചലിക്കപ്പെട്ട ഉറപ്പാണ്. ചില അഡിക്ഷൻ്റെ ചങ്ങലകൾ പൊട്ടും, ചില ആസക്തിയുടെ ചങ്ങലകൾ പൊട്ടും. ഒരു ഭയങ്കര സ്വാതന്ത്ര്യം കൂടാരങ്ങൾക്കകത്ത് സ്വർഗത്തിലെ തമ്പൂരാൻ ചിലതിൻ്റെ മേൽ പ്രദാനം ചെയ്യാൻ പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ഭയങ്കര സ്വാതന്ത്ര്യം വീടുകൾക്കകത്ത്, തലമുറയുടെ മേൽ, യുവതി യുവാക്കളുമാരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി ഒരു ഭയങ്കര ശുശ്രൂഷ ഇതിനകത്ത് കർത്താവ് ചെയ്തെടുക്കുകയാണ്. വചനത്തിന് ശക്തിയുണ്ട്. പ്രസംഗിക്കുന്ന റോബിൻസൺ പി എ ഒരു സാധാരണക്കാരനാണ്. പക്ഷെ ഞാൻ പറയുന്ന ഈ വചനത്തിന്റെ പ്രത്യേകത, ഞാൻ അയക്കുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എൻ്റെ ഇഷ്ടം ചെയ്യുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള ഒരൊറ്റ ഉറപ്പിനകത്താണ് ഇത് വിളിച്ചു പറയുന്നത്. കാര്യം സാധിപ്പിച്ചു മടങ്ങി വരുന്ന ബൂമറാങ് പോലെ ഇന്ന് രാത്രി വിശ്വസിക്കാൻ മനസ്സുള്ളവന്റെ ജീവിതത്തിന്റെ മേൽ, ലൈഫിന്റെ മേൽ ഈ വചനം ചലിക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം വായി തുറന്ന് എന്റെ ദൈവത്തിന്റെ ശക്തിയോട് ഈ രാത്രി സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മഴ പെയ്ത് വെള്ളം പൊങ്ങാൻ തുടങ്ങിയപ്പോൾ പെട്ടകം നിലത്തുനിന്ന് പൊങ്ങിത്തുടങ്ങി, പെട്ടകം നിലത്തുനിന്ന് പൊങ്ങിത്തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഭൂമിയുമായുള്ള പാപത്തിൻ്റെ ബന്ധം, പിശാചിൻ്റെ ബന്ധം, മണ്ണിൻ്റെ സ്വഭാവമായുള്ള ബന്ധം വിച്ഛേദിപ്പിക്കപ്പെടാൻ ഒരാത്മമാരി നമ്മുടെ ജീവിതത്തിനകത്ത് പെയ്തിറങ്ങിയാൽ മതി. ആത്മനദി ഒന്ന് പൊങ്ങിയാൽ മതി കേട്ടോ. അങ്ങനെയെങ്കിൽ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിപ്പാൻ, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ മികവ് കൊണ്ടല്ല, നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല, അപ്പൻ്റെ ശക്തി കൊണ്ട്, ആത്മാവിൻ്റെ നിറവ് കൊണ്ട് നമുക്ക് ചിലതിനെ തോൽപ്പിക്കാൻ കഴിയും, നമുക്ക് ചിലതിനെ ജയപേര് മുഴക്കാൻ പറ്റും. ഇന്ന് പകൽ നമ്മളെ ശക്തനാക്കുന്ന ദൈവം മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് അപ്പോസ്തലനോടൊപ്പം വായി തുറന്ന് വിളിച്ചു പറയാൻ ആത്മീക തൻ്റെടമുള്ള ദൈവക്കളെ ഓർത്ത് ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ പാടുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. പെട്ടകം നിലത്ത് നിന്ന് പൊങ്ങിത്തുടങ്ങി, പൊങ്ങിത്തുടങ്ങി, വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അവൻ പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ മറ്റൊരു വശത്ത് സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? അനുസരിക്കാത്തവർ, അനുസരണം കെട്ടവർ, പെട്ടകത്തിനകത്ത് കയറാത്തവർ വെള്ളത്തിനകത്ത് മുങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടകത്തിനകത്ത് വെള്ളത്തിനകത്ത് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അനുസരിക്കുന്നവർ പെട്ടകത്തിനകത്ത് പൊങ്ങിക്കൊണ്ടിരിക്കുക. എത്രവർക്ക് സ്തോത്രമെന്ന് പറയാൻ പറ്റും? അനുസരണം കെട്ടവർ അവൻ വെള്ളത്തിനകത്തും പ്രതിസന്ധിക്കകത്തും പോരാട്ടത്തിനകത്തും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോൾ അനുസരിക്കുന്ന നീ മുങ്ങിത്താഴാൻ ദൈവം സമ്മതിക്കത്തില്ല. അനുസരിക്കുന്ന നീ താണുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അനുസരിക്കുന്ന നീ ഒരു അപമാനമാകാൻ ദൈവം സമ്മതിക്കത്തില്ല. അനുസരിക്കുന്ന നീ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ പെട്ടകത്തിനകത്ത് വെച്ച് നിന്നെ ഉയർത്താൻ എൻ്റെ ദൈവം ശക്തന ദൈവമാണ്. ഇന്ന് പകൽ കൃപയുടെ വാതിലടയ്ക്കുന്നതിന് മുമ്പ് ചിലതുകൂടെ പെട്ടകത്തിനകത്തേക്ക് കയറി അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടിന്റെ വേദസ്സിനേക്കാളും ഉത്തമമെന്ന്, നല്ലതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ ഇന്ന് പകൽ നീ മുങ്ങി താഴാൻ ദൈവം സമ്മതിക്കത്തില്ല. വചനമാകുന്ന പെട്ടകത്തിനകത്ത് ഉറച്ചു നിൽക്കുക. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ മാനിക്കുന്നവന് ഞാൻ മാനിക്കാം.
അപ്പന് വേണ്ടി നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അവിടെയാണ് ദൈവത്തിൻ്റെ മാന്യത. അന്നേരം ഭ്രാന്തന്മാരെന്നൊക്കെ നീണ്ട വർഷങ്ങൾ അവരെ കളിയാക്കിയവരൊക്കെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പ്രൈസ് ദി ലോർഡ്, ഈ സമയത്താണ് ദൈവത്തിൻ്റെ ഉയർച്ച. ആ കുടുംബത്തിന് വേണ്ടി നീണ്ട വർഷങ്ങൾ അപ്പന് വേണ്ടി നിലനിന്നവരുടെ മേൽ ദൈവത്തിൻ്റെ മാന്യത വെളിപ്പെടുന്നത്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പിച്ച് പറയാം, അപ്പന് വേണ്ടി അവൻ ഇടം വലം നോക്കാതെ നിൽക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാന്യത വെളിപ്പെടും, മാന്യത വെളിപ്പെടും. ഒട്ടും സംശയമുണ്ട്, മാന്യത വെളിപ്പെടും. ഒട്ടും സംശയമുണ്ട്, മാന്യത വെളിപ്പെടും. അപ്പൻ കൂടെയുണ്ട്, അവൻ പ്രൈസല്ലോ. തിരിഞ്ഞു നോക്കരുത്, തിരിഞ്ഞു നോക്കരുത്. പ്രൈസല്ലോ, അപ്പൻ കൂടെയുണ്ട്, അപ്പൻ കൂടെയുണ്ട്, അപ്പൻ കൂടെയുണ്ട്. മുമ്പോട്ട് വെച്ച അവൻ പ്രൈസല്ലോ. കാലുകൾ പിമ്പോട്ട് വയ്ക്കരുത്. നോട്ട് ടേണിംഗ് ബാക്ക്, നോട്ട് ടേണിംഗ് ബാക്ക് എന്ന് യേശുവൻ പിൻപേ പോകാൻ ഉറച്ചു. യേശുവിൻ്റെ പിൻപേ പോകാൻ ഉറച്ചു. ഞാൻ പിന്മാറാതെ പോകുമെന്ന് ഭക്തൻ പാടി പറഞ്ഞതുപോലെ ഇതുവകൾ മുമ്പോട്ട് ചുവട് വയ്ക്കുക. നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവർത്തിയെ, നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവർത്തിയെ, നിനക്ക് വേണ്ടി ഒരു ദൈവിക മാന്യതയുടെ കലവറയെ തുറക്കാൻ യഹോവയായ ദൈവം. അവൻ ശക്തനായ ദൈവമാണ്, അവൻ ശക്തനായ ദൈവമാണ്. അവൻ എനിക്ക് തുണയാകയാൽ അവൻ ഞാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ബൈബിൾ പറയുന്ന ആകയിൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് ഭക്തൻ പറഞ്ഞത്. ഇന്ന് പകൽ കർത്താവ് നമുക്ക് അനുകൂലമാണെങ്കിൽ ഭാരം വേണ്ട, പ്രയാസം വേണ്ട, ദൈവം നമ്മളെ ഉയർത്തിക്കോളും. ഇത്രവർക്ക് സ്തോത്രം പറയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഭക്തന്മാർ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വ്യവസ്ഥയ്ക്കനുസരിച്ച് നിന്നാൽ അവസ്ഥയെ ദൈവം മാറ്റും. സത്യമാണ്, വ്യവസ്ഥയ്ക്കനുസരിച്ച് നിന്നാൽ കർത്താവ് അവസ്ഥയെ മാറ്റും. കണ്ടീഷൻ ഇല്ലാതെ ഒരു പ്രവചനവും ഇല്ല കേട്ടോ. വചനത്തിനനുസരിച്ച് നിന്നാൽ മാന്യത വെളിപ്പെടുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം നിന്നാൽ അവൻ അവസ്ഥയെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ആ ദൈവൻ്റെ അപ്പനാണ്, അപ്പനാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കൾ അവൻ വഴി നീളെ തെണ്ടി നടക്കാൻ, അവൻ സ്വത്രം ഹല്ലേലൂയ അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ എൻ്റെ അവൻ സ്വത്രം നിങ്ങൾ സമ്മതിക്കത്തില്ലെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ ദൈവം നമ്മളെന്നും ഒരു ലജ്ജാപാത്രമായി തീരാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല, അവൻ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്, അവൻ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. നീണ്ട വർഷങ്ങൾ പ്രസംഗിച്ചതിൻ്റെ മാന്യത അവിടെ വെളിപ്പെടുക. 40 രാവും പകലും അത് നോഹയ്ക്ക് വേണ്ടിയുള്ള ദിവസങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത ചില രാവുകളുണ്ട്, സെറ്റ് ചെയ്ത ചില പകലുകളുണ്ട്. അത് വേഗത്തിൽ വരും. വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞാൽ ഈ വചനം നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഒരു സ്തോത്രം പറയട്ടെ കർത്താവിന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ടി വി സ്ക്രീനിലൂടെയൊക്കെ മൊബൈൽ ഫോണിലൂടെയൊക്കെ ഈ വചനം കേൾക്കുമ്പോൾ കേട്ടോ, കേൾക്കുന്ന വചനത്തെ ആമേൻ പറഞ്ഞ് വിശ്വസിച്ചാൽ മതി. കാരണം ഈ പറയുന്ന വചനം ഇതിങ്ങോട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ വചനം ഇങ്ങനെ തപ്പും. ആരെയെന്നറിയാമോ? വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കും. വിശ്വസിക്കുന്ന ആളെ കണ്ടാൽ ഈ വചനം നേരെ അവൻ്റെ മേൽ ചാടി വീഴും, അവൻ്റെ മേൽ ചാടി വീഴും. ഇത് കേൾക്കുന്ന എല്ലാവരും തൊടത്തില്ല, ഇത് വിശ്വസിക്കുന്നവരെ തൊടും. വിശ്വസിക്കുന്നവർ ഈ വചനപ്രകാരം എൻ്റെ സ്ഥിതിക്കകത്തൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനം നേരെ അവൻ്റെ ലൈഫിനെ തൊടും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഈ പെട്ടകം പൊങ്ങിത്തുടങ്ങുകയാണ്. ഒത്തിരി നാളുകൾ ഈ പ്രളയമായി മുമ്പോട്ട് പോയി, പ്രളയമായി മുമ്പോട്ട് പോയി. അതിനുശേഷം ദൈവം ഒരു കാറ്റടിപ്പിക്കുകയാണ്. നിലയില്ലാതെ പോകുക, നിലയില്ലാതെ പോകുക. എവിടെ ഇത് ഉറയ്ക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. എവിടെയെങ്കിലും ഒരു അവസാനം വേണ്ടേ? എവിടെയെങ്കിലും ഇതൊന്ന് ഉറയ്ക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആമേൻ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും എൻ്റെ ദൈവം ഓർത്തു. എൻ്റെ ദൈവം ഓർത്തു. ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കരച്ചിലിനെ ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കണ്ണുനീരിനെ ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇത് ഞാൻ പറഞ്ഞതല്ല, ബൈബിൾ നമുക്ക് ഉറപ്പ് തരുന്നു. എൻ്റെ അനുഭവത്തിനകത്തുനിന്ന് എനിക്ക് പറയാൻ പറ്റും, എൻ്റെ ദൈവം നമ്മുടെ കണ്ണുനീരിനെ ഓർക്കുന്ന ദൈവമാണ്, നമ്മുടെ പ്രയാസങ്ങളെ ഓർക്കുന്ന ദൈവമാണ്. ഓർത്ത് 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 മാന്യതകളെ നമുക്ക് വേണ്ടി തുറന്നു നൽകുന്ന ദൈവമാണ് ആ ദൈവം. ഇന്നും ജീവിക്കുന്നത് കൊണ്ട് എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ പറയുകയോ. അവൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രത്യേകതയൊന്നുമില്ല. പെട്ടകത്തിനകത്ത് അനുസരിക്കാൻ തയ്യാറായ സകലണത്തിനെയും, ചിലതിനെ മാത്രമല്ല, അനുസരിക്കുന്നവൻ ആരൊക്കെയുണ്ടോ അവൻ, പ്രൈസ് ദി ലോർഡ്, അവൻ ഉന്നത അവസ്ഥയിലായിരിക്കാം, ഒരു വല്ലാത്ത ദാരിദ്ര്യാവസ്ഥയിലായിരിക്കാം, അവൻ പറക്കുന്ന കൊട്ടാരത്തിലായിരിക്കാം, കുടിലിനകത്തായിരിക്കാം, എന്തുമാകട്ടെ, അനുസരിച്ചവരുടെ കൂട്ടത്തിനകത്തുണ്ടോ, മാന്യത ഉറപ്പാണ്.
Amen. Praise the Lord. Hallelujah. Sakala jeevikalayum sakaladinayum orkanidayayi. Amen. Devam bhoomiyidavel oru kaattu adipichu vellam nilachu. Devam bhoomiyidavel oru kaattu adipichu vellam nilachu. Annu devam adipichengil njan vishwasikkunnu innum adu pole oru kaattu devam adipikkum ketto. Amen. Praise the Lord. Endana kaattinte peru aa kaattinu njan oru peru idam pradikoolathinte olukkukale nilappikkunna kaattu tholpikkunna kaattu nirthunna kaattu full stop idum കാറ്റ് ഇന്ന് രാത്രി നമ്മുടെ സകല പ്രതികൂലത്തിന്റെ കുത്തൊഴുക്കിനെയും പ്രതികൂലത്തിന്റെ ഉറവകളെയും അടയ്ക്കുന്ന ഒരു കാറ്റ് ഉയരത്തിൽ നിന്ന് എന്റെ ദൈവം അടുപ്പിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാമൻ പറയാൻ തൻ്റെ ഇടമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്നു. ആത്മാവ് ഞാൻ നിങ്ങളെ വിളിച്ചു പറയാം, നിനക്ക് വിരോധമായി ഒഴുകുന്ന ചിലതിനെ നിലപ്പിക്കുന്ന ഒരു കാറ്റ് ഉയരത്തിൽ നിന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഭക്തന്മാർക്ക് വേണ്ടി വീശിയടിച്ചെങ്കിൽ ഇന്ന് രാത്രിയിലും അതൊന്ന് ടിപ്പിക്കാൻ ശക്തനായ ദൈവം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശക്തിയോടെ സ്തോത്രം ചെയ്യട്ടെ. ചിലതിനെ നിലപ്പിക്കുന്നു, ചിലതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു, പ്രതികൂലത്തെ അടക്കുന്നു, പ്രതികൂലത്തെ ശാന്തമാക്കുന്നു. ഒരു കാറ്റ് ഇന്ന് രാത്രി ആഞ്ഞു വീശിയടിക്കട്ടെ. എന്റെ ദൈവം ചിലതിനെ ശാന്തമാക്കും കേട്ടോ. പ്രൈസ് ദ ലോർഡ്. അവൻ എതിരെ നീണ്ട നാളുകളായി ചില ശബ്ദങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചില ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ, ആവശ്യമില്ലാത്ത ചില പ്രതികൂലങ്ങൾ അവൻ ഇത് ഒഴുകിക്കൊണ്ടിരിക്കുക എന്നിതിനൊരു അവസാനം വരുമെന്നുള്ള അവൻ നീണ്ട നാളുകളിലെ ചോദ്യങ്ങളാണ്, കരച്ചിലാണ്. ദൈവാത്മ പറയുന്നു ഇന്ന് രാത്രി വചനപ്രകാരം ഈ വചനം വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണം മുഖാന്തരം ആത്മാവ് പറയുന്നു അങ്ങനെയുള്ള ചില പ്രതിസന്ധിയെ സ്റ്റോപ്പ് എന്ന് കൽപ്പിക്കുന്ന ഒരു കാറ്റ്, അതിനെ പറത്തി മാറ്റുന്ന ഒരു കാറ്റ് ആത്മാവ് ഇന്ന് രാത്രി അടിപ്പിക്കാൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ചിലതിനെ പറത്തി മാറ്റുന്നു, ചിലതിനെ പറത്തി മാറ്റുന്നു, ചില പ്രതികൂലത്തെ കാറ്റിൽ പറത്തുന്നു. ഒരു ഡിവൈൻ വിൻഡ് ഇന്ന് രാത്രി ശക്തിയോടെ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവ് അത് ചെയ്യട്ടെ, ദൈവാത്മാവ് അത് ചെയ്യട്ടെ, ദൈവാത്മാവ് ചെയ്യട്ടെ. അവൻ പ്രൈസല്ലോ. ആ കാറ്റടിച്ച മാത്രം മുതൽ അവൻ സ്വത്രം ഉയർന്നുകൊണ്ടിരുന്ന വെള്ളം അവിടെ നിലയ്ക്കാനിടയായി. പ്രതികൂലം അവിടെ സ്റ്റോപ്പാകാൻ തുടങ്ങി, സ്റ്റോപ്പാകാൻ തുടങ്ങി. അത്രമക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ട്. ചിലതൊക്കെ സ്റ്റോപ്പാകും, ചില വേദനകളൊക്കെ സ്റ്റോപ്പാകും. പ്രൈസ് അല്ലോ. ചിലതിനൊക്കെ അപ്പൻ വിരാമം ഇടുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ട്. പ്രൈസ് അല്ലോ. വിശുദ്ധ ബൈബിളിനകത്ത് ഒത്തിരി കാറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ ചലിച്ച കാറ്റ് പ്രതികൂലത്തെ സ്റ്റോപ്പ് ചെയ്യുന്ന കാറ്റാണ്. പ്രൈസ് അല്ലോ. മുമ്പോട്ടങ്ങ് പോയാൽ ഒരുപാട് കാറ്റുകളെ പറ്റി വിശുദ്ധ ബൈബിളിനകത്ത് പറയുന്നുണ്ട്. അവൻ പ്രൈസ് അല്ലോ. മിസ്രയീമിൻ്റെ അടിവത്തത്തിനകത്ത് നിന്ന് ഇസ്രായേൽ മക്കള് അവൻ സ്തോത്രം വിളിച്ചുകൊണ്ട് വരുന്ന ഒരു നല്ല സമയം നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവർ ജയിച്ചു എന്നുള്ള വിശ്വാസത്തിൽ യാത്ര ചെയ്ത് വരിക. യാത്ര ചെയ്ത് വന്നവർ നിൽക്കുക. എവിടെ വന്നാണ് നിൽക്കുന്നത്? ചെങ്കടലിൻ്റെ നടുവിൽ അവർ വന്നവിടെ നിൽക്കുക. ചെങ്കടലിൻ്റെ നടുവിൽ അവിടെ വന്ന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കാരണം മുമ്പിലെ വഴി അടഞ്ഞിരിക്കുക. പുറകോട്ട് നോക്കിയപ്പോൾ ഫറവോനും സൈന്യവും തങ്ങളെ പിന്തുടർന്ന് വന്ന് അവരെ നിഗ്രഹിക്കാൻ, അവരെ അവസാനിപ്പിക്കാൻ വേണ്ടി പുറകെ അവരെ പിൻഗമിക്കുകയാണ്. പുറകിലും മുൻപിലും അവൻ വഴി അടഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവൻ സ്തോത്രം ദൈവമക്കൾ നിലവിളിക്കാൻ തുടങ്ങി. സകല വാതിലും അടഞ്ഞപ്പോൾ ഭക്തൻ മുകളിലേക്ക് നോക്കിയപ്പോൾ തുറക്കപ്പെട്ട ഒരു വാതിൽ ഭക്തന് കാണാൻ പറ്റി. ഇന്ന് രാത്രി 1000 വാതിലുകൾ നിന്റെ മുമ്പിൽ അടഞ്ഞാൽ സ്വർഗത്തിലെ വാതിൽ നിനക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവിക വാതിൽ നിനക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടഞ്ഞ സകല വാതിലുകളും താനേ ദൈവം തുറക്കുമെന്ന് പറഞ്ഞ് ആത്മാവിൽ സ്തോത്രമെന്ന് പറയാൻ അവൻ സന്തോഷമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് തിരിപ്പോണ്ട്. സ്വർഗത്തിലെ വാതിൽ നിനക്ക് അനുകൂലമാണെങ്കിൽ അടഞ്ഞ വാതിലുകളോർത്ത് നീ ഭാരപ്പെടേണ്ട. അവൻ നിനക്കായി സകലതും തുറന്നു തരും. ആ സമയം ഒട്ടും വൈകത്തില്ല. ദർശനത്തിനൊരു അവധി വച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് നീ ബന്ധപ്പെടുകയല്ല, ദർശനം നിനക്കായി ബന്ധപ്പെടുമെന്ന് പറഞ്ഞ് അമ്മേനെന്ന് വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ളവർ ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ പാടട്ടെ.
Praise the Lord. അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അടഞ്ഞ വാതിലല്ല കണ്ടത്, തുറക്കപ്പെട്ടൊരു വാതിൽ അവൻ ഉയരത്തിൽ കാണാനിടയായി. പ്രൈസ് ദ ലോർഡ്. അവിടുന്ന് ദൈവം അവനോട് പറഞ്ഞ ആലോചന അനുസരിച്ച് മോശ കടലിൻ്റെ മേൽ കൈനീട്ടാനിടയായി. കൈനീട്ടി ഉടനെ അവൻ അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, പുറപ്പാട് പുസ്തകം 14:21, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ സ്ഥലമാക്കി, അതിനെ അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ഒരു വലിയ പ്രോബ്ലമായിരുന്ന വെള്ളം അവരുടെ പ്രൊട്ടക്ഷനായി മാറി. പ്രൈസ് ദ ലോർഡ്. പ്രോബ്ലം പ്രൊട്ടക്ഷനാക്കി മാറ്റിയത് ദൈവം അടുപ്പിച്ച കാറ്റാണെങ്കിൽ. ഓ, അത് പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പേ അതിനാമൻ പറയാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറാകും? ഇന്നത്തെ പ്രോബ്ലങ്ങൾ നാളെയുടെ പ്രൊട്ടക്ഷനുകളാക്കി മാറ്റാൻ, ഇന്നത്തെ പ്രതിസന്ധികൾ നാളെയുടെ മതിലുകളാക്കി മാറ്റാൻ, നാളെയുടെ സംരക്ഷണങ്ങളാക്കി മാറ്റാൻ. എൻ്റെ ദൈവശക്തനായ ദൈവമാണ്. ഇന്നുള്ള ശോധന നൽകുന്ന വേദന വിഷമമുള്ളതെങ്കിലും വിലയുണ്ട് അതിന് പൊന്നിലുമെന്ന് ഭക്തൻ പാടി പറഞ്ഞതുപോലെ ഇതിനെയെല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന, ദോഷമറിച്ച് ലാഘവത്തോടുകൂടെ ചില പ്രതികൂലത്തെ മറിച്ചിടുന്ന ഒരു ദൈവത്തിന്റെ കരുതലിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കാതെ പോകയില്ലെന്ന് വിശ്വസിക്കുന്നവർ മാത്രം എന്റെ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ശക്തമായ ഒരു കിഴക്കൻ കാറ്റ് അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു. പ്രൈസല്ലോ. ഇവർ ഇത്രയും പേര്, 600,000+ വരുന്ന പുരുഷന്മാരെല്ലാം കൂട്ടി ഏകദേശം 1,200,000 വരുന്ന അവൻ സ്തോത്രം. ഇസ്രായേൽ മക്കൾക്കൊരിക്കലും അവൻ ഈ ചെങ്കടലിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാറ്റു ദൈവം അടുപ്പിച്ചപ്പോൾ ചെങ്കടൽ പുറകോട്ട് പോയി എന്ന്. പ്രൈസല്ലോ. രണ്ട് വശത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസല്ലോ മാറാനിടയായി. പുറകോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയാനിടയായി അവൻ സ്വന്തം. പ്രൈസല്ലോ. ആ കാറ്റൊരു വഴി അവർക്ക് വേണ്ടി വെട്ടി തുറന്നുകൊടുത്തതുപോലെ, അതുവരെ കാണാത്തൊരു വഴി അവർക്ക് വേണ്ടി തുറന്നു വന്നതുപോലെ, അവർക്ക് വേണ്ടി പൊങ്ങി വന്നതുപോലെ. എത്ര പേർക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ട്? എനിക്ക് പ്രത്യേകതയില്ല കേട്ടോ. പക്ഷെ ഈ വചനം വിശ്വസിച്ചാൽ അത്ഭുതം സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാറ്റടിച്ചപ്പോൾ അതുവരെ കാണാത്ത വാഗ്ദത്തത്തിലേക്കുള്ള ഒരു വഴി അവർക്ക് വേണ്ടി സ്വർഗം വെട്ടി തുറന്നെങ്കിൽ, ഇന്ന് രാത്രി അങ്ങനെ ഒരു കാറ്റ് ഈ വചനം മുഖാന്തരം നിന്റെ വിഷയത്തിനകത്ത് വീശിയടിച്ചാൽ അവൻ വഴിയടഞ്ഞ വാതിലുകളായിരിക്കും. വഴിയടഞ്ഞ അവൻ വാതിലടഞ്ഞ വിഷയങ്ങളായിരിക്കും. പക്ഷെ ആത്മാ പറയുന്നു, ഈ കാറ്റടിച്ചാൽ നീ പ്രതീക്ഷിക്കാത്ത ഒരു വഴിയെ നിനക്ക് വേണ്ടി വെട്ടി തുറക്കാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. അടഞ്ഞതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട. പുതിയൊരു വഴി ഉദയത്തിലെ ദൈവം, ഉദയ തമ്പുരാ നമുക്ക് വേണ്ടി വേഗത്തിൽ തുറക്കാതിരിക്കയില്ല. പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കുന്ന ദൈവ വൈതലിന് വേണ്ടി അവിടെ വഴി കർത്താവ് തുറക്കാനിടയായി. ഒരു മോശയ്ക്ക് വേണ്ടി, ഇടിവിൽ നിൽക്കാൻ ഒരു മോശയുണ്ടായിരുന്നപ്പോൾ ഒരു കൂട്ടം ദൈവമക്കൾക്ക് വേണ്ടി, ഒരു കൂട്ടം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം വഴി വെട്ടി തുറന്നെങ്കിൽ, നിന്റെ വീട്ടിനകത്തും നീ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, നീ ഒറ്റയാൾ മുഖാന്തരം നിന്റെ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. പ്രൈസ് ദ ലോർഡ്. നീ ദൈവസന്നിധി ഇരിക്കുന്നു, നീ ഒറ്റയാൾ വില കൊടുക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കുടുംബത്തിൻ്റെ മേൽ മുഴുവൻ ദൈവിക അനുഗ്രഹം വെളിപ്പെടും. പക്ഷേ അതിന് പരിമിതിയുണ്ട്. എല്ലാവരും രക്ഷയ്ക്കകത്ത് വന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ പരിപൂർണതയിൽ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ്റെ കുടുംബത്തെ ദൈവം മാനിക്കാതെ പോകത്തില്ലെന്നുള്ള കാര്യം പുസ്തകം സമർത്ഥിക്കുന്ന ഒരു വാസ്തവമാകയാൽ ഈ രാത്രി ഞാൻ കരമുയർത്തി എൻ്റെ കർത്താവിനെ ഹല്ലേലൂയ പാടുകയാണ്. എൻ്റെ കർത്താവ് മാനിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അടിച്ച കാറ്റിന് ഞാനൊരു പേരിടാം. എന്താണ് കാറ്റിൻ്റെ പേര്? വാഗ്ദത്തത്തിൽ എത്തിക്കാൻ അടിച്ച കാറ്റ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നേരത്തെ കേട്ട കാറ്റിൻ്റെ പേര് ഉറവയെ നിലപ്പിച്ചത്, വെള്ളത്തെ അവൻ പ്രൈസ് നിശ്ചലമാക്കിയ കാറ്റെങ്കിൽ, പ്രതികൂലത്തെ നിശ്ചലമാക്കിയ കാറ്റെങ്കിൽ, ഈ കാറ്റിൻ്റെ പേരാണ് വാഗ്ദത്തത്തിലേക്ക് എത്തിക്കാൻ അടിച്ച കാറ്റ്. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് അങ്ങനെ ഒരു കാറ്റുണ്ട്. അതെവിടെ നിന്ന് വന്നു? എവിടെങ്കിലും നിന്ന് വന്നതല്ല, ദൈവം അടിപ്പിച്ചതാണ്. അങ്ങനെ ഒരു കാറ്റ് ദൈവം അടിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രിയും നമുക്ക് വേണ്ടി അങ്ങനെ ഒരു കാറ്റിനെ വെട്ടി തുറക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റും. എത്ര പേർക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ട്? പ്രൈസ് ദ ലോർഡ്. കർത്താവ് അത് ചെയ്യും കേട്ടോ. ദൈവം അത് ചെയ്യും.
ദൈവം അത് ചെയ്യും. പ്രൈസ് അല്ല. ഇസ്രായേൽ മക്കൾ അതിൻ്റെ നടുവിലൂടെ സന്തോഷമായി യാത്ര ചെയ്യാനിടയായി. പോരാട്ടം പ്രതികൂലങ്ങളൊക്കെ കണ്ട് ഭയം നിരുന്നപ്പോൾ അവൻ പ്രൈസ് അല്ലോട് ചെങ്കടൽ പിൻവാങ്ങുന്നതിന് മുമ്പ് അമസ്തോത്രം അവൻ പുറകോട്ട് നോക്കിയപ്പോൾ ഫറവോനെയും സൈന്യത്തെയും കണ്ട് ഭയചകിതരായി. എന്ത് ചെയ്യണം? ഇവിടം കൊണ്ടെൻ്റെ ആയുസിന് അവസാനം വിടാൻ പോകുകയാണ്, ഇവിടം കൊണ്ടെല്ലാം തീരാൻ പോകുകയാണെന്നുള്ള ചിന്തകൾ മനസ്സിനകത്ത് വന്നു. അവൻ ചെങ്കടൽ കണ്ടപ്പോൾ വിചാരിച്ചു ഇവിടം കൊണ്ട് തീരും. റാമൻ പ്രൈസ് അല്ലോ ഡോക്ടർ തന്ന റിപ്പോർട്ടുകൾ കണ്ടപ്പോൾ തീരും ചിന്തിച്ചു ഇവിടം കൊണ്ട് അവസാനിക്കുക. പക്ഷേ ഈ വാചനമൊന്ന് വിശ്വസിക്കാൻ മനസ്സുണ്ട്. കത്ത പറയുന്നു ചെങ്കടലിനെ നോക്കണ്ട, എന്നെ നോക്കാൻ പറ്റുമോ? പ്രൈസ് അല്ലോ. മോശ ദൈവത്തെ നോക്കിയത് കൊണ്ട് ജനം കടലിനെ ആയിരിക്കും നോക്കിയത്, പക്ഷെ ഒരു മോശ ദൈവത്തെ നോക്കിയത് കൊണ്ട് ദൈവത്തിൻ്റെ കരുത്തുള്ള കർത്തൃകാരം അവിടെ വ്യാപരിച്ചെങ്കിൽ മറ്റുള്ളവർ പ്രതിസന്ധിയെ നോക്കുമ്പോൾ നീ പ്രതിസന്ധിയെ വിഷയമാക്കണ്ട, പ്രതിസന്ധിയെ പറ്റി ചർച്ച ചെയ്യണ്ട, അതിനെ ഒരു ചർച്ചാ വിഷയമാക്കണ്ട, പടകിലുള്ള യേശുവിനെ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റാമോ? അവസ്ഥ തിരിയാൻ പോകുകയാണ്, പോരാട്ടം അഴിഞ്ഞു മാറാൻ പോകുകയാണ്. വിശ്വസിക്കാൻ മനസ്സുള്ളവരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം പറയുന്നു. യേശുവാകട്ടെ നമ്മുടെ ചർച്ചാ വിഷയം, ദൈവമാകട്ടെ നമ്മുടെ ചർച്ചാ വിഷയം. പോരാട്ടമല്ല, കാറ്റല്ല, കോളല്ല, തിരമാലയല്ല, അപവാദങ്ങളല്ല, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. വീട്ടിനകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് പറയാൻ ആമസ്വത്രം ഒരാളുണ്ട്, അത് ദൈവമാകയാൽ, അത് വഴി തുറക്കുന്നതുമാകയാൽ, അത് സ്നേഹിക്കുന്ന ഉടയതമ്പുരാനാകയാൽ, അവനെപ്പറ്റി പാട്ടുകൾ പാടാനും അവനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ വർണ്ണിച്ചു പറയാനും നമുക്ക് സമയമെടുക്കാം. അങ്ങനെയെങ്കിൽ തേജോമയൻ്റെ നിറവുള്ള സാന്നിധ്യം, അവൻ തേജസ്സുറ്റ സാന്നിധ്യം, മഹത്വമുള്ള സാന്നിധ്യം നമുക്ക് വേണ്ടി വ്യാപരിക്കും ുന്നത് കണ്ണാൽ നമുക്ക് കാണാൻ കർത്താവ് വഴിയൊരുക്കാതിരിക്കത്തില്ല. എത്ര പേർക്ക് സ്തോത്രമൊന്ന് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ശക്തനായ ദൈവമാകയാൽ കർത്താവിനെ നന്ദികരിക്കുകയോ? അത്ഭുതത്തിന്റെ വഴികൾ കർത്താവ് ഇവിടെ തുറക്കുകയാണ്. ഈ വഴി വാഗ്ദത്തത്തിലേക്കുള്ള വഴിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അക്കരെ എത്തിക്കഴിയുന്നതിന് മുമ്പേ, വഴി തുറക്കുന്നതിന് മുമ്പേ മോശ ഒരു കാര്യം അവരോട് പറഞ്ഞിരുന്നു. നിങ്ങൾ ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ടില്ലേ മിസ്രൈമിയർ? നിങ്ങൾ ഇന്നു കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ഈ ദൂത് കേട്ടവർ മുമ്പോട്ട് യാത്ര ചെയ്തു. അക്കരെ എത്തിക്കഴിഞ്ഞ് അവൻ എൻ്റെ ഭാവന കൂടി ഇടകലർത്തി പറയട്ടെ, മോശ ജനങ്ങളോട് പറഞ്ഞു ഇനി നിങ്ങളൊന്ന് പുറകോട്ട് നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന് പണ്ട് പാലിൻ്റെ പരസ്യത്തിനകത്ത് കേട്ടതുപോലെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ മിസ്രൈമിനെ ഒന്നിനെ പോലും കാണാൻ പറ്റാത്ത വണ്ണം അതിനെ മൂടിക്കളഞ്ഞെങ്കിൽ, അങ്ങനെ മൂടിക്കളയുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ശക്തി അവൻ പ്രൈസ് ദി ലോർഡ് ഒരു കാലയളവ് വരെ നിനക്കെതിരെ പോരാടിയ പിശാചനെ എന്നേക്കുമായി അവൻ മുക്കിക്കളയാൻ എൻ്റെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. എന്നും ഗതസമനയല്ല, എന്നും ഗോൽഗോതയല്ല, എന്നും പോരാട്ടമല്ല, എന്നും വേദനയല്ല. ഒരിക്കൽ മാന്യതയുടെ സമയത്ത്, മാന്യതയുടെ സീസണ്, മാന്യതയുടെ കാലഘട്ടങ്ങള് നമുക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവമെന്ന്, ഒരിക്കൽ ഒരു ഉയർപ്പിന്റെ ഞായർ ഉണ്ടെന്ന്, ഒരിക്കൽ ഒരു ആഘോഷത്തിന്റെ ദിവസമുണ്ടെന്ന് ആത്മാവിന് രാത്രി ഉറപ്പിച്ചു പറയുമ്പോൾ സ്തോത്രമെന്ന് പറയുന്നവരെ ഓർത്ത് ഞാൻ ശക്തിയോടെ കർത്താവിന് ഹല്ലേലൂയ പാടുന്നു. നമ്മുടെ അകത്തുനിന്ന് വിശ്വാസത്തിന് ഒട്ടും കോട്ടം ഭവിച്ചു പോകല്ലേ? ഒട്ടും സംശയം വേണ്ട കേട്ടോ, ഒട്ടും ഭാരം വേണ്ട, ഒട്ടും നിരാശ വേണ്ട. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത ആ എത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആ എത്ര ധന്യമേ ഈ ലോക ജീവിതമെന്ന് ഭക്തൻ പറഞ്ഞപ്പോൾ നമുക്കും പറയാം എൻ്റെ യേശുവിൻ്റെ കയ്യിലാണ് എൻ്റെ ഭാവി. അത് പിശാചിൻ്റെ കയ്യിൽ അവൻ എൻ്റെ ഭാവി ഇട്ട് അമ്മാനമാടാൻ അവൻ അനുവാദമില്ല. അത് ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. അത് ഉറപ്പിന്ന് രാത്രി നമുക്കുണ്ടാകട്ടെ. ഉറപ്പുള്ളവർ മാത്രം അക്കാരം ഒന്ന് ഉയർച്ച ശക്തിയോട് ഹല്ലേലൂയാ. എൻ്റെ ദൈവം നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് മാന്യത വെളിപ്പെടുത്താനുള്ള സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു കാറ്റാണ് അവിടെ അടിച്ചത്. ഒത്തിരി കാറ്റിനെ പറ്റി ബൈബിൾ പറയുന്നു. എല്ലാ ഇടങ്ങളിലേക്കും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പ്രൈസ് ദി ലോർഡ് അതിൽ അവൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. കേൾക്കുന്ന ദൂത് എല്ലാം വിശ്വസിച്ചോണം കേട്ടോ. ഇതെല്ലാം ഹൃദയത്തിൻ്റെ മാംസപ്പലകകളിൽ ഏറ്റെടുത്ത് അവൻ എഴുതിയെടുക്കട്ടെ. ഹൃദയത്തിൻ്റെ മാംസപ്പലകളിൽ അതെല്ലാം കൊത്തിവെച്ച് ഇതെല്ലാം അതുപോലെ സംഭവിക്കും. കാരണം പറയുന്നത് വചനമായതുകൊണ്ട്.
ഇത് ബാലഭൂമി കഥയല്ല, കളിക്കുടക്കിയിലെ ഏതെങ്കിലും വാചകങ്ങളല്ല, ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. അത് വിശ്വസിക്കുന്നവർ അതിൻ്റെ മഹത്വം കാണട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രൈസല്ലോ. വേഗത്തിൽ അടുത്തൊരു കാറ്റിനെ പറ്റി നമുക്ക് ചിന്തിക്കുക. അത് ഹെസ്കേലിനകത്താണ്, യഹസ്കേലിനകത്താണ്. പ്രൈസല്ലോ. ഹെസ്കേലിൻ്റെ പുസ്തകം 37 അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഒരു അസ്ഥി താഴ്വര നമുക്ക് കാണാം. എസ്കേൽ എന്ന പ്രവാചകന്റെ മേലെ ഹോവയുടെ കലം വരികയാ. പ്രൈസ് ദ ലോർഡ്. അവനെ പൊക്കിയെടുത്ത് അസ്ഥിയുടെ താഴ്വരയ്ക്കകത്തേക്ക് അവനെ കൊണ്ടു നിർത്തുമ്പോൾ അതിനകത്ത് അവൻ കാണാൻ പറ്റുന്നത് എന്താണ്? അവനെ സപ്പോർട്ട് ചെയ്യാനുള്ള മനുഷ്യരുടെ അവൻ പ്രൈസ് ദ കൂട്ടത്തെയല്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എക്സിബിഷൻ ഒന്നുമല്ല. കണ്ണിന് സുഗന്ധമേകുന്ന, കണ്ണിന് അവൻ സന്തോഷമേകുന്ന, ഹൃദയത്തിന് സന്തോഷമേകുന്ന അവൻ ഒന്നും, കണ്ണിന് കുളിർമയേകുന്ന ഒന്നുമല്ല അവൻ അവിടെ കാണാൻ പറ്റുന്നത്. കാണുന്ന മുഴുവൻ ഉണങ്ങി വരണ്ട അസ്ഥികളുടെ വലിയൊരു കൂട്ടം ഉണങ്ങി വരണ്ട. അമൻ സ്തോത്രം. അതിനെ ചുറ്റും നടക്കുമാറിയാക്കി എന്ന, ചുറ്റും നടക്കുക. എങ്ങനെ നോക്കിയാലും തനിക്ക് പോസിറ്റീവായിട്ട് കിട്ടാനുള്ള യാതൊന്നും അസ്ഥിക്കകത്തില്ല. പ്രൈസല്ലോ. മുഴുവൻ ഉണങ്ങി, അത് ഏറ്റവും ഉണങ്ങി വരണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. ഏറ്റവും 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 ഡ്രൈ ആയിരിക്കുന്ന ഒരു ബോൺസാണ് പ്രൈസല്ലോ. ഡ്രൈ ബോൺസിൻ്റെ ഒരു താഴ്വരയ്ക്കകത്തേക്കാണ് താൻ പോയിരിക്കുന്നത്. അതിൻ്റെ ചുറ്റി നടക്കുമാറാക്കി ദൈവം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്കകത്തൂടെ നമ്മളെ നടക്കുമാറാക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത വേദനയുടെ, നിരാശയുടെ, ഒറ്റപ്പെടലിൻ്റെ, ഏകാന്തതയുടെ ചില സാഹചര്യങ്ങൾക്കകത്തൂടെ ചുറ്റി കർത്താവ് നമ്മളെ നടക്കുമാറാക്കും. പലപ്പോഴും ക്രൈസ്തവ ജീവിതം എപ്പോഴും സന്തോഷമല്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ തമ്പുര നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ വേദനയുണ്ടാകും, പ്രതീക്ഷിക്കാത്ത ദുഃഖങ്ങൾ ഉണ്ടാകും, പ്രതീക്ഷിക്കാത്ത അപവാദങ്ങൾ കേൾക്കേണ്ടവരും. പ്രൈസ് ദ ലോർഡ്. അവിടെ ഒന്നും ഭാരപ്പെടേണ്ട കേട്ടോ. അങ്ങനത്തെയുള്ള അവസരങ്ങൾക്കകത്തൂടെ നിന്നെ നടക്കുമാറാക്കും ദൈവം. പ്രൈസ് ദ ലോർഡ്. സ്നാനപ്പെട്ട് കയറി ഉടനെ യേശുവിനെ പരിശുദ്ധമവ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി എന്നല്ല നമ്മൾ വായിക്കുന്നത്, അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയെന്നാണ്. വേദനയ്ക്കകത്തൂടെ പരിശുദ്ധമാവ് നമ്മളെ ചിലപ്പോൾ കടത്തിവിടും കേട്ടോ. പ്രതീക്ഷിക്കാത്ത പോരാട്ടങ്ങൾക്കകത്തൂടെ കർത്താവ് കടത്തിവിടും. അതെല്ലാം നമ്മളെ പണിതെടുക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതെല്ലാം നമ്മളെ പണിതെടുക്കും. അതിൻ്റെ ഗുണം എപ്പോഴെന്ന് അറിയാമോ? ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്നറിയുമെന്ന് പാട്ടുകാരെ പാടി പറയുന്നത് കേട്ടിട്ടില്ലേ? അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഈ വേദനയുടെ എല്ലാം നന്മകൾ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എത്ര പേർക്ക് സ്തോത്രമെന്ന് പറയാൻ പറ്റും? നിരാശ വേണ്ട, ഒട്ടും ആകുലത വേണ്ട, വ്യാകുലത വേണ്ട. അതെല്ലാം വിടിയാം. കർത്താവ് നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. അതിനെ ചുറ്റി താൻ നടക്കുമാറാകുക. പ്രൈസ് ദ ലോർഡ്. ഒരു വല്ലാത്ത അവസ്ഥയ്ക്കകത്തൂടെ താൻ പോകുന്നു. ആമേൻ. സ്തോത്രം. അവനോട് ചോദ്യം ചോദിക്കുക, മനുഷ്യപുത്ര ഈ അസ്ഥി ജീവിക്കുമോ? ഒരു ചോദ്യമാണ് തന്നോട് ചോദിക്കുന്നത്. ചോദ്യ ചിഹ്നം ദൈവം തന്നെ തൻ്റെ മുമ്പിൽ കൊണ്ടിടുകയാണ്. മനുഷ്യർ 1000 ചോദ്യങ്ങൾ ചോദിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. പലരും ചോദ്യ ചിഹ്നങ്ങൾ നമ്മുടെ മുമ്പിൽ, പ്രശ്നങ്ങൾ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി മാത്സ് ടീച്ചർ കൊണ്ടു തരുന്നത് പോലെ റുബിക്സ് ക്യൂബില്ലേ, പല നിറത്തിലുള്ള ക്യൂബുകൾ, അതിനെ ഒന്ന് കുഴപ്പിച്ചിട്ട് കൈ തരും, ഇതൊന്ന് നേരെയാക്കാൻ. ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് പലരും കൊണ്ടിടാറുണ്ട്. ചോദ്യ ചിഹ്നങ്ങൾ പലരും ഉന്നയിക്കാറുണ്ട്. പക്ഷെ ദൈവം ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ദൈവം ചില ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് അനുവദിക്കുന്നത് എത്ര പേർ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവമാണ് ചോദ്യചിഹ്നങ്ങൾ അനുവദിച്ചതെങ്കിൽ അതിന് ഉത്തരവും ദൈവം തന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യപുത്രോ ഈ അസ്ഥി ജീവിക്കുമോ? ഇതാണ് കർത്താവിൻ്റെ ചോദ്യം. ഇതാണ് ദൈവത്തിൻ്റെ ചോദ്യം. പ്രൈസ് ദ ലോർഡ്. അവനവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട്, ഹല്ലേലൂയ, അവൻ പഠിച്ച കണക്കിൻ്റെ ശാസ്ത്രം വെച്ചോ, അവൻ്റെ അമസ്തോത്രം പല ശാസ്ത്രം വെച്ച് നോക്കിയാലും എങ്ങനെ നോക്കിയാലും അതിനൊരു മറുപടി പറയാൻ അവന് പറ്റത്തില്ല. അവൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അങ്ങറിയുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയത്തിന് പരിഹാരം അയക്കാൻ കെൽപ്പുള്ള ഒരുവനുണ്ടെങ്കിൽ അത് ശ്രീ യേശു മാത്രമാണ്. അവൻ്റെ പക്കൽ ഏത് കടുങ്കട്ടിയായ വിഷയമാണെങ്കിലും നമ്മൾ കൊണ്ടിട്ടാൽ അതിനെ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, അതിനകത്തൊരു മറുപടിയെ നമുക്ക് വേണ്ടി ഇറക്കിത്തരാ. ദൈവശക്തനായ ദൈവമാണ്, അവൻ പ്രശ്ന പരിഹാരകനാണ്. പ്രൈസ് ദ ലോർഡ്. അതല്ലേ നിങ്ങളുടെ ഭാരങ്ങൾ എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്തുമെന്ന് കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. എത്ര വലിയ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കർത്താവാണ് നമുക്ക് പ്രാപ്തി നൽകുന്നത്. പ്രൈസ് ദ ലോർഡ്.
അവിടെ ചോദ്യം ചോദിച്ചപ്പോൾ അവന് മറുപടി പറയാനില്ല. കർത്താവേ, അങ്ങെല്ലാം അറിയുന്നല്ലോ, അങ്ങ് ഇതിൻ്റെ മറുപടികൾ അറിയുന്നല്ലോ. പ്രൈസ് ദ ലോർഡ്. അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നു, നീ കാറ്റിനോട് പ്രവചിക്കുക, നീ കാറ്റിനോട് പ്രവചിക്ക്. പ്രൈസ് ദ ലോർഡ്. അന്തരീക്ഷങ്ങളെല്ലാം ചത്തിരിക്കുമ്പോൾ അവൻ, പ്രൈസ് ദ ലോർഡ്, നിന്റെ വിഷയങ്ങൾ മരവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും മറുപടി കാണാൻ യാതൊരു ചാൻസും ഇല്ലെന്ന് പറഞ്ഞ് നെഗറ്റീവിൻ്റെ വാർത്തകൾ മാത്രം ആവർത്തിച്ച് നിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ നിന്നോട് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധം പറയുന്നു, വിശ്വാസത്തിൻ്റെ വചനത്തെ ഒന്ന് വിളിച്ചു പറയാൻ നിനക്ക് മനസ്സുണ്ടോ? വിശ്വാസത്തിൻ്റെ വചനത്തെ സാഹചര്യങ്ങളെ നോക്കി ഒന്ന് വിളിച്ചു പറയാൻ നിനക്ക് മനസ്സുണ്ടോ? അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് അതിൻ്റെ മേൽ വീശി അടിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് നിന്റെ വിഷയത്തിൻ്റെ മേൽ വീശി അടിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ആത്മ പറയുന്നു, ചിലതിനൊക്കെ പ്രവചിക്ക്, ചിലതിനൊക്കെ വിളിച്ചു പറയോ, എന്നും ശൂന്യതയല്ലോ, എന്നും അവസാനമല്ലോ. ഒരിക്കലൊരു നന്മ നിനക്ക് വേണ്ടി ചാകരകൾ പോലെ നന്മയുടെ കവാടങ്ങൾ തുറന്നു നൽകാൻ എന്റെ ദൈവ ശക്തനായ ദൈവമാണ്. അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞപ്പോൾ കാറ്റടിക്കാനിടയായി, കാറ്റടിക്കാനിടയായി. പ്രൈസ് ദ ലോർഡ്. എന്താണ് സംഭവിച്ചത്? ഒരിക്കലും മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ തൊക്ക് മടങ്ങി വന്നു, ഒരിക്കലും മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ ജീവൻ മടങ്ങി വന്നു, രക്തം മടങ്ങി വന്നു. ഇന്ന് രാത്രി ആത്മാവ് ഞാൻ പറയാം, ഒരിക്കലും മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ ചിലതിനെ പുനഃസ്ഥാപിക്കോ, ചിലതിനെ തിരിച്ചു കൊണ്ടുവരോ, ചിലതിനെ മടങ്ങി കൊണ്ടുവരോ. ശക്തനായ ദൈവത്തിന്റെ കാറ്റ്, ശക്തനായ ദൈവത്തിന്റെ കാറ്റ് നമ്മളെ കൈയൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രി ശക്തിയാണ് ഏറ്റെടുക്കട്ടെ. ആത്മാവിൽ ഇന്ന് രാത്രി ഏറ്റെടുക്കട്ടെ. വലിയ ചില ദൈവ പ്രവർത്തികൾ ചില കൂടാരങ്ങൾക്കകത്ത് വിദൂരങ്ങളിൽ ആത്മാവ് ചലിപ്പിക്കുന്ന രാത്രിയാണിത്. ഒരു പുനഃസ്ഥാപനത്തിന്റെ കാറ്റവടി അടിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയത് ഇനി മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞത് അവിടെ മടങ്ങി വന്നു. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിപ്പിന്റെ ഭംഗികളയാൻ അവൻ പൈശാചിക മണ്ഡലങ്ങൾ ശ്രമിച്ചു. വെള്ളത്തിന്റെ മീതെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ നഷ്ടപ്പെട്ട ഭംഗി മടങ്ങി വന്നെങ്കിൽ, നഷ്ടപ്പെട്ടത് തിരിച്ചു വന്നെങ്കിൽ, ആത്മാവ് ഇന്ന് രാത്രി പ്രവചിച്ചു പറയുന്നു, നഷ്ടപ്പെട്ട ചിലത് മടങ്ങി വരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ട ആരോഗ്യത്തെ അവൻ മടക്കി തരാൻ പോകുന്നു. നട്ടപ്പെട്ട അഭിഷേകത്തെ, നട്ടപ്പെട്ട കൃപാവരത്തെ ഈ രാത്രി നിനക്ക് മടക്കി തരുന്നു, ഈ രാത്രി നിനക്ക് മടക്കി തരുന്നു. ഒരു ദൈവത്തിന്റെ കരോ ശക്തിയോടെ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മൂന്ന് കാറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു. അവസാനം ഒരു കാര്യം കൂടെ. അവൻ മർക്കോസിന്റെ മാളിക മുറിക്കകത്തേക്ക് 120 പേർ ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെയും ഒരു കാറ്റ് വീശി അടിച്ചു. ഒരു കാറ്റ് അവിടെ അടിച്ചു. അത് പരിശുദ്ധമാകുന്ന കാറ്റാണ്, അത് പരിശുദ്ധമാകുന്ന കാറ്റാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം ആത്മാവിന്റെ കാറ്റാണ്, ഒരു ഉണർവിന്റെ കാറ്റാണ്. ഇന്ന് പകലിൽ പ്രൈസ് ദ ലോർഡ് കോട്ടയത്ത് വെച്ച് നടക്കുന്ന അപ്രത്യാശോത്സവത്തിനകത്ത് ഇതുപോലൊരു ഉണർവിന്റെ കാറ്റൊന്ന് വീശി അടിക്കണമെന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അത് വീശി അടിക്കാൻ ആ യോഗം ഒരു മുഖാന്തരമായി തീരട്ടെ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എവിടെയൊക്കെ ഏറ്റവും വരണ്ടിരിക്കുന്ന ഒരു പ്രത്യാശയ്ക്ക് വകയില്ലാത്ത ആയിരം ആയിരം സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ വന്ന് അണിതിരക്കുമ്പോൾ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആത്മാവാകുന്ന കാറ്റ് തോട്ടത്തിനുള്ളിലേക്ക് വീശി അടിച്ച ആത്മാവിന്റെ മാറിയതിനകത്ത് പെയ്ത അത്ഭുതകരമായ ചില മാറ്റങ്ങൾ, അത്ഭുതകരമായ ചില റീസ്റ്റോറേഷനുകൾ ആത്മാവ് ചെയ്തെടുക്കാതിരിക്കത്തില്ല. എത്ര പേർക്ക് സ്തോത്രമെന്ന് പറയാൻ പറ്റും? ഒരു നിമിഷം അതാസനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ആത്മാവേ, ഒരു ഉണർവിന്റെ കാറ്റ് ഞങ്ങളുടെ നാട്ടിനകത്ത് വഴിപ്പെടണമെന്നൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാമോ? ഒരു ഉണർവിന്റെ കാറ്റൊന്ന് വീശി അടിക്കണമെന്ന്. ലോകം ഈ കാലഘട്ടത്തിൽ പാപത്തിനകത്ത് പെട്ടുപോകുമ്പോൾ നമ്മുടെ തലമുറക്കിടമേൽ പാപത്തിന്റെ ലാഞ്ചന ലവലേശവേശാതെ വണ്ണം വിശുദ്ധിയുടെ ഒരു ഭയങ്കര കവറിങ് അവരുടെ മേൽ വെളിപ്പെടണമെന്ന് ആത്മനിറവോടെ വഴി ചെയ്താകുന്ന മകനെ മകളെ എന്ന് പറയുന്ന ഇമ്പസ്വരം അവളെ വഴി നടത്തണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. ആത്മഭാരമുള്ള എത്ര കർത്തൃദാസന്മാരെന്നെ കേൾക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ചായിരിക്കുന്ന ഇടത്തുനിന്ന് കരമുയർത്തി പ്രാർത്ഥിക്കാം. അപ്പാ, ഒരു കൊടിയ കാറ്റ് ദേശത്തടിക്കണമേ, ഒരു മാനസാന്തരത്തിന്റെ കാറ്റ്, ഒരു ഉണർവിന്റെ കാറ്റ്, ഒരു വ്യത്യാസത്തിന്റെ കാറ്റ്, ഒരു ഉദ്ധാരണത്തിന്റെ കാറ്റ്.
ലോകത്തിലെ ദൈവ സഭകളുടെമേൽ വീശി അടിക്കണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾക്ക് മനസ്സുണ്ട്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് വരികയാ. ഞങ്ങൾക്കൊരു ഉണർവ് കാണണം, ഒരു ദൈവപ്രവൃത്തി കാണണം. അപ്പ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ പലതിനെയും അന്ധകാരത്തിന്റെ കൂവത്തിനകത്തേക്ക് ആഴ്ത്തിക്കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത പാപത്തിന്റെ ആസക്തികൾക്കകത്തേക്ക് യുവതലമുറകൾ പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കിവിടെ പരിശുദ്ധമാകുന്ന അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളുടെ കാറ്റ് വീശിയടിക്കേണ്ടത് ആവശ്യമാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഭാരതത്തെ അങ്ങ് തൊടണമേ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളെ അങ്ങ് തൊടണമേ, അഞ്ച് വൻകരകളെ അങ്ങ് തൊടണമേ. അപ്പ, പ്രത്യേക കോട്ടയത്ത് നടക്കുന്ന മീറ്റിംഗിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ആ മീറ്റിംഗ് ഒരു ഉണർവിന്റെ പ്ലാറ്റ്ഫോമായി തീരട്ടെ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ദൈവപ്രവർത്തികളുടെ കാറ്റ് വീശി അടിക്കേണ്ടതിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പവർ വിഷൻ സ്റ്റുഡിയോ ഒരു ഉണർവിന്റെ കാറ്റടിക്കുന്നതിന് ഒരു മുഖാന്തരമാകട്ടെ, ഒരായുധമാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എളി ലഭിച്ച അധികാരത്തിൽ നിന്നുകൊണ്ട് എളിയവന്റെ വലങ്കര ഉയർത്തി അടിയ നിയോഗത്തോടെ കേൾക്കുന്ന ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരനുഗ്രഹമാകട്ടെ. മഹത്വമങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമൻ. കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ.